പ്രൈസ് പ്രീസോഡ് ഹലിലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസം പതിനഞ്ചാം തീയതി ആ മെൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ നമ്മുടെ സർവശക്തനായ പിതാവ് ഒരുക്കി തന്നെ നല്ല സാവകാശത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യാം ഹലുയ സ്ത്രോത്രം സ്തോത്രം 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 കഴിഞ്ഞ മകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ച് തോർത്ത് കാര്യങ്ങൾ എന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞ് അമീൻ കഴിഞ്ഞ പകൽ എന്തെല്ലാം അനർത്ഥങ്ങൾ വരാമായിരുന്നു ഏതെല്ലാം രീതിയിൽ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാമായിരുന്നു അതിന്നെല്ലാം നമ്മളെ കാത്തുപരിപാലിച്ച് വലിയവനായ നമ്മുടെ പിതാവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞ കേട്ടെ സ്തോത്രമപ്പാ സ്തോത്രമപ്പാ സ്തോത്രം 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 പിതാവേ സ്തോത്രം പിതാവേ സ്തോത്രം 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 ഹാലിലൂയ്യ രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം സ്വസ്ഥമായി ഉറങ്ങി സന്തോഷത്തോടെ രാവിലെ ഉണരുവാൻ കർത്താവ് തന്ന അവസരമായി ഇത് അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ആ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ മഹാകരുണയ്ക്കായിട്ട് സ്തോത്രം കഴിഞ്ഞ പകൽക്കാലവും കഴിഞ്ഞ രാത്രിയിലും അങ്ങ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയ വിശ്വസ്തയോർത്ത് സ്തോത്രം ആമേൻ മേൻ കഥാവേ സ്തോത്രം 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 ഈ പ്രഭാതത്തിൽ ഉണർത്തിയ കൃപകൾക്കായിട്ട് നന്ദി ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങൾ ഉണർന്നല്ലോ അത് ദൈവകൃപയാണല്ലോ ഞങ്ങൾ ഉണർന്നതല്ല അങ്ങ് ഞങ്ങളെ ഉണർത്തിയതാകിയാൽ സ്തോത്രം ഞാൻ കിടന്നുറങ്ങി എഹോ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നു വിരിക്കുന്നു സ്തോത്രമപ്പാ സ്തോത്രമപ്പാ ഒരു പ്രഭാതം കൂടെ ഒരു പ്രഭാതം കൂടെ തന്നതോർത്ത് സ്തോത്രം 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 ഈ പകൽക്കാലം ഞങ്ങളെ ജയകരമായി നടത്തുന്ന കർത്താവിന് സ്തോത്രം അനർത്ഥങ്ങൾ അപകടങ്ങൾ രോഗങ്ങൾ ദുഃഖങ്ങൾ കഷ്ടതകൾ പ്രയാസങ്ങൾ നോക്കുകയും ഞങ്ങളെ വിടുവിച്ച് അങ്ങനെ തങ്കച്ചെറുകടിക്കുള്ളിൽ മറിച്ച് ഈ പകൽക്കാലം ഞങ്ങളെ കൊണ്ടുനടക്കുന്ന ദൈവകൃപായി സ്തോത്രം അത്ഭുതകരമായി സൂക്ഷിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപക്കായി സ്തോത്രം അങ്ങ് ഞങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം അങ്ങ് ഞങ്ങളെ ക്ഷേമത്തോടെ പുലർത്തുന്ന കൃപകൾക്കായി സ്തോത്രം അതേ സങ്കീർത്തനകാരൻ പറയുന്നത് പോലെ വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ കർത്താവിനെ ഘോഷിക്കുക യഹോവ മഹാദൈവമല്ലോ അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ ഉറക്കെ പറയാം എൻ്റെ കർത്താവ് മഹാദൈവമാണ് അമേൻ എങ്ങനെ കർത്താവിൻ്റെ സന്നിധി ചെല്ലണം നാം സ്തോത്രത്തോടെ കർത്താവിൻ്റെ സന്നിധി ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കുക ഈ പ്രഭാതത്തിൽ സ്തോത്രത്തോടെ ചെല്ലുവാൻ സങ്കീർത്തനങ്ങളോടെ പാട്ടുകളോടെ അവനെ പുകഴ്ത്തുവാൻ തന്നിരിക്കുന്ന അവസരത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം സന്തോഷത്തോടെ കർത്താവിനെ നന്ദി പറഞ്ഞു എല്ലാവരും ചേർന്ന് അല്പസമയം കർത്താവിനെ നന്ദി പറഞ്ഞു അതെ കർത്താവ് നല്ലവനെ കർത്താവിൻ്റെ ദയ എന്തേക്കുമുള്ളത് ഹാലലൂയ ഹാലൂയ ഹാലലൂയ സ്തോത്രം 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 നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയപിതാവെ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം രാത്രിയിൽ ഞങ്ങൾക്ക് തന്നെ നല്ല ഉറക്കത്തിനായി സ്തോത്രം ആമേൻ 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 കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങൾ നടത്തിയ കൃപകൾക്കായി സ്തോത്രം ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ കൃപകൾക്ക് നന്ദി പറയുന്നു ഈ പകൽക്കാലം ജയകരമായി അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം പിതാവേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ജോലിസ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ശരീരം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ ആവശ്യം അങ്ങനെ അത്ഭുത പ്രവൃത്തി നടക്കണമേ ഇന്ന് തന്നെ കുഞ്ഞുങ്ങൾ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു അതിന്മേൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കഥാവെ ആമേൻ ആ വെയിൽ ഉദിച്ചു വരുമ്പോൾ മഞ്ഞുരുകിപ്പോകുന്നത് പോലെ കഥാവേ കഴിഞ്ഞ രാത്രിയിലും കഴിഞ്ഞ പകൽക്കാലവും ഒക്കെ ഇവർ ഭാരപ്പെട്ടിരുന്ന വിഷയം ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ ആമേൻ അവരിൽ നിന്ന് മാറിപ്പോകട്ടെ അങ്ങനെ ഒരു വിഷയം പോലും ഇല്ലാത്ത നിലവാരത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം ഇന്ന് പ്രഭാതത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ യേശുക്രി നാമത്തിൽ സൗഖ്യമാകട്ടെ അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ രോഗത്തിന്റെ ക്ഷീണങ്ങൾ യേശുവിന്റെ എല്ലാ രോഗശക്തികളും യേശുവിന്റെ നാമത്തിൽ പുറത്തു പോകട്ടെ പൂർണ്ണാരോഗ്യം വരട്ടെ പൂർണ്ണ സ്വസ്ഥത വരട്ടെ പൂർണ്ണ സൗഖ്യം വരട്ടെ പൂർണ്ണമായ സമാധാനം കൊടുത്തു കർത്താവ് അങ്ങ് തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി സ്ത്രോത്രം പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ കഥാവെ ഐ മീൻ വയറിനാഥ് അസ്വസ്ഥതയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്തു തന്നെയാണെങ്കിലും അതേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അതേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ തലയ്ക്കകത്തുള്ള അസ്വസ്ഥതകൾ അതെന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സ്വസ്ഥമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തോളലിന് വേദനയാൽ ആമേൻ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഹാല ലൂ സ്തോത്രം സ്തോത്രം കഥാവേ കാലിൻ്റെ വെള്ളയ്ക്ക് വേദനയാൽ ഉപ്പൂറ്റിക്ക് വേദനയാൽ ഭാരപ്പെടുന്നവർ ഈ പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ജോലിയിലാദരിക്കുന്നവർക്ക് ഈ പകൽക്കാലം വഴി തുറന്നു വരട്ടെ ഇൻ്റർവ്യൂ കോൾ ലഭിക്കട്ടെ കൺഫർമേഷൻ ലെറ്റർ ലഭിക്കട്ടെ കഥാവേ അവരുടെ പേപ്പർ വർക്കുകൾ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി ആ നടക്കട്ടെ അതുപോലെ കർത്താവ് മറ്റു ഭാരങ്ങളാൽ പ്രയാസങ്ങളാൽ ഒക്കെ കഴിയുന്നവരുണ്ട് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ എന്ത് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുവെങ്കിലും അതിന്മേൽ കർത്താവിൻ്റെ അത്ഭുതം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് പ്രവർത്തിച്ചിരിക്കുന്നതിനായിട്ട് നന്ദി പ്രാർത്ഥന കേട്ട കൃപകൾ കോവിഡിനാൽ ഭാരപ്പെട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരിക്കുന്നവരെ അതിൻ്റെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ ആരോഗ്യം വരട്ടെ സ്വസ്ഥത വരട്ടെ അങ്ങനെ പ്രവൃത്തി വെളിപ്പെട്ടിരിക്കുന്നതിന് നന്ദി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ചേർന്നൊരാമീൻ പറഞ്ഞു ആമീൻ We'll be right <laughs> back. ആ മീൻ ആ മീൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി പെരുകി വരട്ടെ ഇന്നലെ നമ്മുടെ യോഗത്തെ കർത്താവ് അസാധാരണമായിട്ട് അനുഗ്രഹിച്ചു കഥാവിന് കരം ഉയർത്തിയെന്ന് സ്തോത്രം പറഞ്ഞു സ്ത്രോത്രം അപ്പാ ഇന്നലെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം 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 ഇനി നമുക്ക് അടുത്ത ലൈവ് നാളെ രാത്രിയിലാണ് ഇന്ത്യൻ സമയം കർത്താവ് അനുവദിച്ചാൽ നയൻ തേർട്ടി പി എം രാത്രി ഒൻപതരയ്ക്കാണ് നടക്കുന്നത് പ്രാർത്ഥനയോടുകൂടെ പങ്കെടുക്കണം ഇന്നേ നിങ്ങൾ പ്രാർത്ഥിക്കണം ഇന്നലെ നിങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ അത്രയും അനുഗ്രഹമായിരുന്നുവെങ്കിൽ ഇന്ന് മുതലേ നാളത്തെ യോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിക്കണം നാളെ പ്രാർത്ഥിക്കണം എന്നൊരു പങ്കെടുക്കണം കഥാവ് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിച്ച് സങ്കീർത്തനം നൂറ്റി നാല്പത്തി മൂന്ന് അതിൻ്റെ പത്താമത്തെ വാക്യമാണ് നമ്മൾ ഈ പ്രഭാതി വായിക്കുന്നത് സങ്കീർത്തനം നൂറ്റി നാല്പത്തി മൂന്നിൻ്റെ പത്ത് അവിടെ ഇങ്ങനെ പറയുന്നത് അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങ് എൻ്റെ ദൈവമാകുന്നുവല്ലോ സ്തോത്രം അങ്ങനെ നല്ല ആത്മാവ് എന്നെ നേർനിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ നമ്മൾ നല്ല ആത്മാവിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എങ്കിലും ആദ്യത്തെ ആ രണ്ട് പദങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്താ പറയുക അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം കർത്താവേ അങ്ങടെ ഇഷ്ടം ചെയ്യാൻ എന്നെ പഠിപ്പിക്കണം ഇതാ ഞാൻ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു യേശുവിനെക്കുറിച്ച് ആമേൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ലേ ഈ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ വന്നിരിക്കുന്നു ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിലായിരിക്കുന്നത് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം അപ്പോൾ നമ്മളെപ്പോഴും പറഞ്ഞു കർത്താവേ അങ്ങനെ ഇഷ്ടം എന്തെന്ന് വെച്ചാൽ അതെൻ്റെ ജീവിതം നിവർത്തീകരിക്കപ്പെടണം അതുമാത്രം ചെയ്യുവാൻ അങ്ങനെ ട്രെയിൻ ചെയ്യണം അങ്ങയുടെ വഴിയിലൂടെ എന്നെ നടത്തണം അപ്പോൾ എൻ്റെ ഇഷ്ടമല്ല കർത്താവ് അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ ഏത് വിഷയമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ഏത് എന്താണെങ്കിൽ പോലും അതിനകത്ത് എനിക്ക് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യാൻ സഹായിക്കണമേ വാഹ ആ നെഞ്ചത്തോട്ട് കൈവച്ചിട്ടൊന്നും പ്രാർത്ഥിച്ചു അപ്പാ എൻ്റെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ജീവിതത്തിൽ അങ്ങയുടെ ഇഷ്ടം നിവർത്തീകരിക്കപ്പെടും എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഇഷ്ടം നിവർത്തീകരിക്കപ്പെടും എൻ്റെ ജോലിയിൽ ശുശ്രൂഷകളിൽ എല്ലായിടത്തും പിതാവേ അങ്ങയുടെ ഇഷ്ടം നിവർത്തിക്കുവാൻ അങ്ങനെ സഹായിക്കണമേ അതിനു വേണ്ടി നക്രുവ അങ്ങെനിക്ക് തരണമേ ഇനി അടുത്ത് പറഞ്ഞു അങ്ങ് എൻ്റെ ദൈവമാകുന്നുവല്ലോ കാരണം ഉയർത്തി പറ അങ്ങ് എൻ്റെ കർത്താവ അവൻ മേൺ ഒന്നുകൂടെ ഒന്നുകൂടെ പറഞ്ഞ് അങ്ങ് എന്റെ ദൈവമാണ് അങ്ങ് എന്റെ ദൈവമാണ് എനി കണ്ടോടെ അങ്ങനെ നല്ല ആത്മാവ് അതാരാ പരിശുദ്ധാത്മാവ് എന്നെ നേർ നിലത്തിൽ എന്നെ നടത്തുമാറാകട്ടെ അതായത് നീതിപാതകളിൽ നടത്തട്ടെ നേർ നിലത്തിൽ നേർ നിലത്തിൽ എന്ന് പറഞ്ഞാൽ നീതിപാതകളിൽ പരിശുദ്ധാത്മാവ് എന്നെ നടത്തട്ടെ പ്രിയപ്പെട്ടവരെ എൻ്റെയും നിങ്ങളുടെയും ലൈഫിലേക്ക് പിതാവ് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് നമ്മളെ യഥാർത്ഥ വഴിയിലൂടെ നടത്തുവാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിനോട് കോപ്പറേറ്റ് ചെയ്യാതെയും പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യുമ്പോൾ അവൻ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വഴി നമ്മളെ കൊടുക്കും കൊണ്ടുപോവാൻ കഴിയാതെ വരും എന്നാൽ ഇന്ന് പ്രഭാതം ശ്രദ്ധിച്ച് നമ്മൾ ഒരു തീരുമാനമെടുക്കണം പരിശുദ്ധാത്മാവിൽ അങ്ങനെ സഹായിക്കണം അങ്ങനെ നേർനിലത്തിൽ അങ് അങ് പിതാവ് എനിക്ക് വെച്ച് ഒരുക്കി വെച്ചിരിക്കുന്ന വഴി അങ്ങ് മാത്രമേ അറിയുന്നു അത് നല്ല വഴിയാണ് അത് നന്മ മാത്രമാണ് അത് നേർനിലമാണ് അതിലൂടെ തന്നെ നടത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം ഒരു ദൈവമകൻ അല്ലെങ്കിൽ ദൈവമകൾ എന്ന നിലയിൽ അമേ അമേൽ നമ്മളെ നയിക്കുവാനും നമ്മളെ നിയന്ത്രിക്കുവാനും കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് സ്ത്രോത്രം ഒരു ദൈവവൈതലിനെ നയിക്കുവാനും നിയന്ത്രിക്കുവാനും കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് അമീൻ നമ്മളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പൂർണ്ണമായ ഇഷ്ടം ഇച്ഛ അറിയുന്നതാര പരിശുദ്ധാത്മാവ് മാത്രമാണ് മനുഷ്യനുള്ളത് മനുഷ്യൻ്റെ ആത്മാവ് അറിയുന്നു ദൈവത്തിലുള്ളതോ ദൈവത്തിൻ്റെ ആത്മാവ് അറിയുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവാണ് എന്നെക്കുറിച്ച് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന പ്ലാനുകൾ അറിയുന്നത് കർത്താവിൻ്റെ പദ്ധതി അറിയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം അപ്പം കർത്താവ് എനിക്ക് വെച്ചിരിക്കുന്ന തോൽവിയില്ലാത്ത ജീവിതം പരാജയമില്ലാത്ത ജീവിതം ആ മീൻ അമീൻ ആ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കൊണ്ടുപോകണമാണ് കർത്താവ് ആഗ്രഹിക്കുന്നു പലപ്പോഴും നമ്മൾ ചെന്നുപെട്ടു പോകുന്ന പല പ്രശ്നങ്ങളെ കാരണം കർത്താവിൻ്റെ ആത്മാവ് നയിക്കാതെ നമ്മൾ സ്വയം ഇഷ്ടത്തിനും നമ്മുടെ ജടീക താല്പര്യത്തിനും അനുസൃതമായി ജീവിക്കുമ്പോൾ അമേൻ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ പ്ലാനിൽ ചെന്നു വീഴും എന്നാൽ കർത്താവിൻ്റെ ആത്മാവ് അങ്ങനെയല്ല ആഗ്രഹിക്കുന്നു ദൈവാത്മാവ് കൊണ്ടുപോകുന്ന പിതാവ് ആഗ്രഹിക്കുന്ന വിധത്തിലാണ് അപ്പം നമ്മൾ കയറി ദൈവാത്മാവിനെ നിയന്ത്രിക്കുകയോ ദൈവാത്മാവിന് നമ്മളെ നിയന്ത്രിക്കാനുള്ള അവസരം കൊടുക്കാതോ ഇരിക്കുമ്പോൾ എന്തുപറ്റും പരാജയങ്ങൾ വരുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ കർത്താവിൻ്റെ മക്കളും ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം കർത്താവെ അങ്ങ് ആഗ്രഹിക്കുന്ന വഴിയിൽ ജീവിപ്പാൻ അങ്ങനെ സഹായിക്കണം അതിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം അതല്ലേ സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അല്ലുയൻ മുപ്പത്തിരണ്ടിൻ്റെ എട്ട് ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു ഒന്ന് നോക്കി അത്ര മനോഹരമായ അനുഭവം കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഉപദേശിക്കുന്നു പോകേണ്ട വഴി കാണിച്ചു തരുന്നു നമുക്കറിയത്തില്ല ഏതു വഴി പോകണം ഈ ആ വഴി പോയാൽ പരാജയമാണോ ജയമാണോ ആ നഷ്ടമാണോ ലാഭമാണോ ഇതൊന്നും നമുക്കറിയത്തില്ല പക്ഷേ അറിയാവുന്ന ഒരാളുണ്ട് ആ ആളിൻ്റെ പേരെ പരിശുദ്ധാത്മാവ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദിവസവും നമ്മുടെ ലൈഫ് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണം എന്നിട്ട് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കാൻ ഒരാളെ ഇരുത്തിയിട്ട് ഇടക്കിടക്ക് കയറി സ്റ്റിയറിങ്ങിനെ ഇറങ്ങി പിടിക്കുന്നത് ശരിയാണോ അല്ല അതുപോലെ ദൈവാത്മാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ആത്മാവ് എങ്ങോട്ട് കൊണ്ടുപോകുന്നു അതിലേ പോകണം നേർനിലത്തിൽ കൊണ്ടുപോകോളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വഴിയിൽ കൊണ്ടുപോകോളും ഏറ്റവും ബെസ്റ്റായ കാര്യങ്ങളെ നമ്മുടെ ലൈഫിൽ സംഭവിക്കത്തുള്ളൂ അമേൽ ഞാൻ നിനക്ക് ഉപദേശിച്ച് നടക്കേണ്ടത് വഴി കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ ആവശ്യങ്ങളും നോക്കി നമ്മളെ കൗൺസിൽ ചെയ്യുമെന്നാണ് പറയുന്നത് അതായത് നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ ആലോചനകൾ തരുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട് യേശാവിൻ്റെ പുസ്തകം നാൽപ്പത്തിയെട്ടിന് പതിനേഴിൽ പറയുക നിൻ്റെ വീണ്ടെടുപ്പുകാരനായി ഹോവ ഇപ്രകാരം അറിലിച്ചിരുന്നു ശുഭകരമായി പ്രോസ്പറസായിട്ട് പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുക എവിടെയാണോ അവിടെ വേണ്ടുന്ന നിലയിൽ അഭ്യസിപ്പിക്കുവാൻ ഐ മീൻ പോകേണ്ടുന്ന വഴി അപ്പം ഏറ്റവും നമ്മളെ എവിടെയാണെങ്കിലും അവിടെ നമ്മളെ അനുഗ്രഹമാക്കി മാറ്റുവാൻ അവിടെ നമ്മളെ ഒരു നന്മയാക്കി മാറ്റുവാൻ നമ്മൾ എവിടെയാണെങ്കിലും അവിടെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് പിതാവിന് മഹത്വം കൊണ്ടുവരുവാൻ തക്കവണ്ണം കഥാവ് നമ്മളെ ട്രെയിൻ ചെയ്യുമെന്നാണ് പറയും ഇന്ന് ഈ പ്രഭാവത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ കഥാവ് നിങ്ങളോട് സംസാരിക്കുക മാതാവേ പിതാവേ നിങ്ങളോട് കർത്താവ് സംസാരിക്കുക എന്താണെന്നറിയാമോ നിങ്ങളുടെ കൂടെ പരിശുദ്ധാൻ ഭവനെ തന്നിരിക്കുക ഓരോ ദിവസവും ഓരോ നിമിഷവും പിതാവിൻ്റെ ഇഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാനായിട്ട് പരിശുദ്ധാൻ തന്നെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മുടെ ലൈഫ് ദൈവാത്മാവിനെ ഏൽപ്പിക്കണം ഒരു വണ്ടി ഡ്രൈവറിനെ ഏൽപ്പിച്ചിട്ട് പുറകിൽ സീറ്റിൽ ഇരിക്കുന്നത് പോലെ നമ്മൾ കർത്താവിന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം പറഞ്ഞു ദൈവാത്മാവെ അങ്ങ് നടത്തിയാ മതി അങ്ങടെ ആലോചനയിൽ നടത്തിയാ മതി അങ്ങടെ പദ്ധതിയിൽ നടത്തിയാ മതി എന്താണോ അങ്ങനെക്കുറിച്ച് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പ്ലാൻ എന്താണോ അതിലെന്നെ കൊണ്ടുപോകണേ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും നമ്മുടെ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പരാജയമാണെങ്കിലും കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നഷ്ടങ്ങളുടെ കണക്കാണ് പറയാനുള്ളെങ്കിൽ ഇനിയും പരാജയത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കണക്കല്ല പറയുന്നത് ദൈവാത്മാവിനാൽ ജയകരമായി മുന്നോട്ട് ആത്മാവ് അവൻ ആമൻ നയിക്കുമ്പോൾ ആത്മാവ് വഴി കാണിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അമേൻ ഫിലിപ്പോസിനെ ദൈവാത്മാവ അമൻ ആ ഷണ്ണൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ആ രഥത്തിൻ്റെ അടുക്കിൽ ിലേക്ക് കൊണ്ടുപോയത് നഷ്ടമെല്ലാം വന്നോ ഒരു നഷ്ടവുമില്ല ആ അവിടെ അത്ഭുതം നടന്നു ആ കുടുംബം കർത്താവിംഗിലേക്ക് വരുവാനിട വന്നു അപ്പം ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ നഷ്ടത്തിലല്ല നയിക്കുന്നത് നമ്മളെ സമയം നഷ്ടപ്പെടാൻ സമ്മതിക്കത്തില്ല നമ്മളെ ലാഭത്തിലാണ് നയിക്കുന്നത് അതുകൊണ്ട് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുവാൻ നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ കൊടുക്കണം നമ്മൾ ദിവസവും പ്രാർത്ഥിക്കണം ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാം പിതാവ് ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുവാൻ ഇടവരണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു ആമേൻ അത്ഭുതം ചെയ്യുന്നതിനാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കരങ്ങൾ ഉയർത്തി പറ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ വളരും വർദ്ധിക്കും പെരുകും ഐ ആം ബ്ലസ്ഡ് ഐ ആം റിയലി ബ്ലസ്ഡ് ഐ ആം പെർമനൻ്റ്ലി ബ്ലസ്ഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു